കോവിഡ് രണ്ടാം തരംഗത്തിൽ അടച്ചിട്ടിരുന്ന സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകൾ 25 മുതൽ തുറക്കാൻ അനുമതി ലഭിച്ചതോടെ പ്രദർശനത്തിന് തയ്യാറായി. 27-ാം തീയതി ബുധനാഴ്ച മുതൽ പുതിയ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു തുടങ്ങും. കോവിഡ് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തിയേറ്ററുകൾ തുറക്കാനാണ് അനുമതി. 50% മാത്രം പ്രവേശനമേ ആദ്യഘട്ടത്തിൽ അനുവദിക്കൂ. പ്രഖ്യാപനം വന്നതോടെ നിരവധി ചിത്രങ്ങളാണ് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരീക്ഷണാർത്ഥം മറുഭാഷാ ചിത്രങ്ങളാണ് ആദ്യം പ്രദർശിപ്പിക്കുക. തുടർന്നാകും ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെ റിലീസിംഗ് ഉണ്ടാവുക. ജെയിംസ് ബോണ്ട് ചിത്രമായ നോ ടൈം ടുഡേ അടക്കമുള്ള മറുഭാഷാ ചിത്രങ്ങളാണ് ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാവുക. പ്രേക്ഷകരുടെ വരവനുസരിച്ച് ക്രമേണ വമ്പൻ ചിത്രങ്ങൾ റിലീസിനെത്തിക്കുകയാണ് ലക്ഷ്യം. തിയേറ്ററുകൾ തുറക്കുമ്പോൾ ആദ്യ പ്രധാന റിലീസായെത്തുന്ന മലയാള ചലച്ചിത്രം ദുൽഖർ സൽമാൻ്റെ കറുപ്പാണ്. നവംബർ 12-നാകും സിനിമ റിലീസിംഗ് ഉണ്ടാവുക. കാവൽ, അജഗജാന്തരം, ഭീമൻ്റെ വഴി, മിഷൻ സി, സ്റ്റാർ തുടങ്ങി ഒരു പിടി ചിത്രങ്ങളാണ് മലയാളത്തിൽ നിന്ന് പ്രദർശനത്തിന് തയ്യാറെടുക്കുന്നത്. രജനീകാന്തിൻ്റെ അണ്ണാത്തെ, വിശാൽ ചിത്രം എനിമി, അക്ഷയ് കുമാർ ചിത്രം സൂര്യവംശി എന്നിവയൊക്കെ കേരളത്തിലെ തിയേറ്ററുകളിലുമെത്തും. കൂടാതെ ആൻ്റണി വർഗീസിൻ്റെ ആനപ്പറമ്പിലെ വേൾഡ് കപ്പ്, സുരാജ് വെഞ്ഞാറമൂടിൻ്റെ റോയ്, പ്രണവ് മോഹൻലാൽ നായകനാകുന്ന ഹൃദയം, അനൂപ് മേനോൻ നായകനാകുന്ന മരട് 357, ജോജുവിൻ്റെ ഒരു താത്വിക അവലോകനം തുടങ്ങിയ സിനിമകളും ഉടൻ റിലീസിനെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനുമായി സിനിമാ സംഘടനകൾ നടത്തിയ ചർച്ചയിലാണ് തിയേറ്ററുകൾ തുറക്കാൻ തീരുമാനമായത്. സിനിമാ സംഘടനകളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ ഉറപ്പു നൽകിയിരുന്നു. വിനോദ നികുതിയിൽ ഇളവ് നൽകാനും വൈദ്യുതി ചാർജിന് സാവകാശം നൽകാനും ചർച്ചയിൽ തീരുമാനമായിരുന്നു. വിനോദ് ഗുരുവായൂർ സംവിധാനം ചെയ്യുന്ന മിഷൻ സി, ജോജു ജോർജ് നായകനാകുന്ന സ്റ്റാർ എന്നീ ചിത്രങ്ങൾ ഒക്ടോബർ 29 റിലീസിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം 50% പ്രവേശനത്തോടെ റിലീസ് നഷ്ടമായിരിക്കുമെന്നറിയിച്ചുകൊണ്ട് മരക്കാർ, ആറാട്ടടക്കമുള്ള ബിഗ് ബജറ്റ് ചിത്രങ്ങൾ ആരംഭ സമയത്ത് റിലീസിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. കോവിഡ് രണ്ടാം തരംഗത്തെ തുടർന്ന് ഏപ്രിൽ 25 അടച്ച തിയേറ്ററുകൾ 6 മാസത്തിന് ശേഷമാണ് വീണ്ടും തുറക്കുന്നത്. OTT പ്ലാറ്റ്ഫോമിലെ റിലീസിംഗ് അടക്കം ബിഗ് സ്ക്രീൻ പ്രദർശനശാലകളെ അലട്ടുന്ന നിരവധി പ്രശ്നങ്ങൾക്കിടയിലാണ് 50% പ്രവേശനത്തോടെ വീണ്ടും തിയേറ്ററുകൾ തുറക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.